നമസ്കാരം. തൊഴിലും നൈപുണ്യവും വകുപ്പ് ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടത്തുന്ന ഞാൻ സംരംഭകൻ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവസാന എപ്പിസോഡിൽ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ബോധപൂർവമായ പരിശീലനം എങ്ങനെ ഒരു സക്സസ് ആക്കാം എന്നതിനെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. പരാജയങ്ങളിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് പുതുമയോടുകൂടി പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ കാണാം. ആ ചിത്രങ്ങളിൽ എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? ഈ ചിത്രങ്ങളിൽ എന്താണ് പൊതുവായിട്ടുള്ളത്? നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്? എനിക്ക് തോന്നിയത് ഇതിലുള്ള ഓരോരുത്തരും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് അവരുടെ ബിസിനസ് ഐഡിയയെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്നാണ്. ഇതിനെ നമ്മൾ ബിസിനസ് ടേംസിൽ പിച്ചിങ് എന്ന് പറയും. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. അപ്പോൾ മാം, ഞാൻ എൻ്റെ ഒരു ബിസിനസ് ഐഡിയ മറ്റൊരാളോട് സംസാരിക്കുന്ന സമയത്ത് വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കണം അല്ലേ? എക്സാക്ട്ലി, അതുതന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരാളോട് നമ്മുടെ ബിസിനസ് ഐഡിയ പിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം കോൺഫിഡൻസോടുകൂടി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. എഡ്യൂക്കേഷൻ ഈസ് വൺ ഓഫ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ലൈഫ് ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് നെസസിറ്റീസ്. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, ഡിയർ ഫെലോ ചിൽഡ്രൻ, We must work, not wait. Not just the politicians and the world leaders. We all need to contribute. Me, you, we. It is our duty. Why is it that countries which we call strong are so powerful in creating wars? But are so weak in bringing peace? Why is it that giving guns is so easy but giving books is so hard? Why is it that making tanks is so easy but building schools is so hard? One child, one teacher, one book and one pen can change the world. Ladies and gentlemen, I am indeed delighted to be with the honorable members of the European Parliament on the occasion of the Golden Jubilee year of the European Union. I am reminded of the dream of an Indian poet, Kaniyan Pungundranar, who articulated in 3,000 years back in Tamil classic Purananur. He says, Yadum Ure Yavarum Kelir, which means, I am a world citizen, every citizen is my own kith and kin, he said 3,000 years back. As we say in India, where there is righteousness in the heart, where there is righteousness in the heart, there is beauty in the character. When there is beauty in the character, there is harmony in the home. When there is harmony in the home, there is an order in the nation. When there is order in the nation, there is peace in the world. So Aparna, ippa kanda video il avaru cheyyunna karyathil oru pattern sradhichu. അല്ലെങ്കിൽ പ്രത്യേകമായി എടുത്തു പറയത്തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക ആക്ഷൻ അവർ ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചു. അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് കാണപ്പെട്ടത്. കറക്റ്റ്. മറ്റെന്തെങ്കിലും ശ്രദ്ധിച്ചോ? ലിസണറിൻ്റെ ശ്രദ്ധ കൂടുതലായിട്ടും പിടിച്ചു പറ്റാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, വേറെ എന്താണ് ശ്രദ്ധിച്ചത്? അവരെന്താണോ പറയുന്നത് അത് ശ്രോതാവിന് വേണ്ട രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കൊള്ളാം. ചുരുക്കത്തിൽ നമ്മൾ ശ്രദ്ധിച്ച ചില സാധാരണ കാര്യങ്ങൾ ഇവയാണ്. ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ഓപ്പണിംഗ്, കാര്യകാരണ ഉൾക്കൊള്ളിച്ച ഒരു സന്ദേശം,
ശ്രോതാവിന് ആവശ്യമുള്ളത്? നല്ല ഒരു സംഗ്രഹം. നമ്മുടെ സംഭാഷണം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെയാണ് സമ്മറൈസ് ചെയ്യുന്നത്? ദിസ് ഇസ് വാട്ട് പ്രസൻറ്റേഷൻ ഇസ് ഓൾ അബൌട്ട്. നമ്മുടെ ഒരു ഐഡിയയെ നമ്മൾ മറ്റൊരാൾക്ക് എത്രത്തോളം കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നോ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഐഡിയ എത്ര പ്രിയപ്പെട്ട ഐഡിയ ആണെങ്കിലും എത്ര നല്ലൊരു ഐഡിയ ആണെങ്കിലും അത് അതിൻ്റെ അവതരണ ശൈലി നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാളും നമ്മുടെ ഐഡിയയിൽ വിശ്വസിക്കില്ല. അപ്പോൾ മിസ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ടോണൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആവില്ലേ? അല്ലെങ്കിൽ നമ്മൾ നെർവേഴ്സ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ കുറേ ടെൻഷനുള്ള ഒരു സമയത്ത് നമ്മുടെ സംസാര ശൈലി മാറൂലേ? അതെങ്ങനെയാണ്? വെരി ഗുഡ് ഒബ്സർവേഷൻ. നമ്മുടെ നല്ല പ്രസൻറ്റേഷൻ സ്റ്റൈലിനോടൊപ്പം തന്നെ നമ്മൾ നല്ല ടോൺ ഉപയോഗിച്ച് ഒരാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊന്നുകൂടി എഫക്റ്റീവായിരിക്കും. നമ്മൾ ഏതൊരു നമുക്ക് പ്രിയപ്പെട്ട ഐഡിയ നമുക്കൊരു ലിസ്ണറിനെ കേൾപ്പിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ്ഫുൾ ആയിട്ടുള്ള ടോൺ യൂസ് ചെയ്താൽ അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമാവും. ഇതിനാൽ അവർ നമ്മളുടെ ഐഡിയയുമായി കൺവിൻസ്ഡുമാവും. ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവതരണ രീതിക്ക് പുറമെ നമ്മൾ പറയുന്ന സ്വരത്തിലും കുറേ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലേ? തീർച്ചയായും. ഇനി നമുക്കൊരു ചെറിയ ടാസ്ക് ചെയ്യാം. നമുക്കൊരു അവതാരകൻ്റെ വേഷം ധരിക്കാം. നമുക്ക് ചുറ്റുമുള്ള ആരെങ്കിലുമൊക്കെ കൺവിൻസ് ചെയ്യാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അനുമതി അല്ലെങ്കിൽ പെർമിഷനെ കുറിച്ച് ചിന്തിക്കുക. ഇനി ഇത് ചെയ്യുന്നതിന് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ഈ വ്യക്തിയെ ബോധ്യപ്പെടുത്താൻ എന്താണ് കൃത്യമായി പറയേണ്ടതെന്ന് നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക. ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഓർമ്മിക്കുക. ഓപ്പണിംഗ്, റീസൺസ്, നീഡ് ഫ്രം ലിസ്ണർ, സമ്മറി. മടിക്കണ്ട, നിങ്ങളുടെ വ്യൂസ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നും. ഇത് നിങ്ങൾ ആദ്യമായി ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളൊരു ബിസിനസ് ഐഡിയയെക്കുറിച്ച് മറ്റൊരാളോട് പിച്ച് ചെയ്യുക അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മൾ എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്സ് എടുത്താൽ നമുക്ക് എന്തും സാധിക്കാം. അതുകൊണ്ട് നമുക്കിന്ന് ഒരു ബിസിനസ് ഐഡിയ നമ്മുടെ ചുറ്റുമുള്ള ആരോടെങ്കിലും കൺവിൻസ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. നിങ്ങളുടെ പിച്ചിങ്ങിൻ്റെ ഒരു വീഡിയോ എടുത്ത് ടീച്ചറുമായി ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഹാഷ്ടാഗ് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ലാസ്റ്റ് സെക്ഷനിൽ പറഞ്ഞതുപോലെ റിയൽ ലൈഫിൽ പിച്ചിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഐഡിയ വളരെ കൺവിൻസിംഗ് ആയിട്ട് ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് കരുതുക. ഇനി നമുക്ക് കൂടുതലായിട്ട് മറ്റെന്തൊക്കെയാണ് ബിസിനസ് സ്കിൽസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റെന്ത് സ്കിൽസ് ആണുള്ളത് എന്നതിനെ കുറിച്ചിട്ടും ബിസിനസ് ഐഡിയാസിനെ കുറിച്ചിട്ടും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. വൺസ് അഗെയിൻ, അതിന് മുന്നേ ഐ വുഡ് ലൈക്ക് ടു റിപ്പീറ്റ്, നമ്മളുടെ ബിസിനസ് ഐഡിയയെ നമ്മളെ എത്രത്തോളം കൺവിൻസിംഗ് ആയിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ, നല്ല പ്രസൻറ്റേഷൻ സ്റ്റൈൽ ഉപയോഗിച്ചിട്ട് നല്ല ടോൺ ഉപയോഗിച്ചിട്ട് അതിന് ബിസിനസ് ടേമിൽ പിച്ചിങ് എന്ന് പറയുന്നു. അപ്പോൾ മാം, ഒരു സംരംഭകൻ അദ്ദേഹത്തിൻ്റെ ഐഡിയ ഒരു ഇൻവെസ്റ്റർക്ക് കൺവിൻസിംഗ് ആണ് രീതിയിൽ പറയുന്നതിനാണോ പിച്ചിങ് എന്ന് പറയുന്നത്? ഐ എം ഷുവർ നിങ്ങൾക്ക് പിച്ചിങ്ങിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. എങ്ങനെയാണ് അത് റിയൽ ലൈഫിൽ ഒരു ബിസിനസ്മാൻ ചെയ്യുന്നത് എന്ന്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഓണ്ടർപ്രണിയോറിനെ പരിചയപ്പെടാം. സോ ടുഡേ ഐ ഫീൽ പ്രിവിലേജ്ഡ് ടു വെൽക്കം ശ്രീ എം പി ബാബു, ഫൗണ്ടർ ഓഫ് ഒറിയൻ ബാറ്ററീസ് കോഴിക്കോട്, ടു അവർ ഷോ. എം പി ബാബു, കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ഓറിയോൺ ബാബു. കേരളത്തിന് അഭിമാനമായി മാറിയ കോഴിക്കോട്ടുകാരുടെ സ്വന്തം ഓറിയോൺ ബാറ്ററിയുടെ അമരക്കാരൻ. എല്ലാ സംരംഭകരെയും പോലെ ഓറിയോൺ ബാബു ഓറിയോൺ ബാറ്ററീസ് സ്ഥാപിക്കുന്നത് യാദൃശ്ചികമായല്ല. ചെറുപ്പം മുതലേ ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്ത് തന്റെ റോൾ മോഡലായ അച്ഛൻ കോഴിക്കോട് വലിയങ്ങാടിയിൽ പടുത്തുയർത്തിയ സംരംഭം ഇല്ലാതായി പോകുന്നത് നേരിൽ കണ്ട് അതിൽ നിന്നും പഠിച്ച് അധ്വാനിച്ച് സ്വന്തമായൊരു പ്രസ്ഥാനത്തെ അദ്ദേഹം ഇന്ന് പടുത്തുയർത്തിയിരിക്കുകയാണ്. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരിക്കൽ കൊച്ചിയിൽ വെച്ച് നടന്ന സംരംഭകത്വ സെമിനാറിൽ നിന്നാണ് ഓറിയോൺ ബാബു സ്വന്തമായൊരു സംരംഭത്തെക്കുറിച്ച്
ഗഹനമായി ചിന്തിക്കുന്നത്. ഓട്ടോ ഇലക്ട്രീഷ്യന്മാരായിരുന്ന തന്റെ ബന്ധുക്കളോടൊപ്പം അക്കാലത്ത് വാഹനങ്ങളുടെ തകരാറിലായ ബാറ്ററികൾ റിപ്പയർ ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് ബാറ്ററികൾക്കായുള്ള പ്ലേറ്റുകൾ നിർമ്മിച്ചെടുക്കാം എന്നതിനേക്കാൾ മികച്ചതായൊരു ബിസിനസ് ഐഡിയ ആ സമയത്ത് വരാനിടയില്ല. ഇന്നിപ്പോൾ ഭാവിയുടെ ബാറ്ററിയായി ഓറിയോൺ മാറിയതും അദ്ദേഹത്തിന്റെ സംരംഭകത്വ മനോഭാവത്തെ വരച്ചു കാട്ടുന്നു. ഒരു ഉൽപ്പന്നത്തെ മാർക്കറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ബാറ്ററി പോലെയുള്ള ഉൽപ്പന്നങ്ങളെ അവയുടെ തുടക്കകാലത്ത് മാർക്കറ്റ് ചെയ്യുന്നത്, അതിയായ ക്ഷമയും അധ്വാനവും ആവശ്യമായ ഒന്നാണ്. ഓരോ കസ്റ്റമറെയും തന്റെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിനായി സമയവും കഴിവും കണ്ടെത്തുകയാണ് അതിനായി അദ്ദേഹം ചെയ്തത്. അതിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡായി ഓറിയോൺ ബാറ്ററിയെ മാറ്റിയെടുത്തു എന്ന് കാലം സാക്ഷി. ശ്രീ ബാബുവിന്റെ വർക്കിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ കണ്ടു അല്ലെ. ഇനി നമുക്ക് അദ്ദേഹത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് വരാം. ഈ ബിസിനസ്സിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്. ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മറ്റ് പല മേഖലയിലൂടെയും ജോലിക്കാരനായിട്ടൊക്കെ പോയിട്ടുണ്ട്. പാൽ വിതരണം തൊട്ട്, പത്രവിതരണം തൊട്ട്, കോൺക്രീറ്റ് പണിക്കാരനായി, ഹോട്ടൽ തൊഴിലാളിയായി, കണക്കെടുത്തുകാരനായി, അങ്ങനെയുള്ള വിവിധ മേഖലയിൽ പഠനത്തോടൊപ്പം പോവുകയും അതൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം ഞാൻ അടിസ്ഥാനപരമായ ഒരു തൊഴിലാളി കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അക്ഷരാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം പോലില്ലാത്ത അച്ഛനമ്മമാരുടെ 2 മക്കളിൽ 3 2 മകനായി ജനിച്ച ആളാണ് ഞാൻ. എൻ്റെ അച്ഛൻ കോഴിക്കോട് വലിയങ്ങാടിയിലെ കൈവണ്ടി തൊഴിലാളിയായിരുന്നു. ആ കൈവണ്ടി തൊഴിലാളിയായ എൻ്റെ അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ. അദ്ദേഹം അവിടെ നിന്ന് സ്വന്തം അധ്വാനത്തിൻ്റെ ഭാഗമായി സമ്പത്ത് ഉണ്ടാക്കുകയും കോഴിക്കോട് വലിയങ്ങാടിയിലെ മുതലാളിയായി മാറുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് എൻ്റെ റോൾ മോഡൽ. പക്ഷേ അന്നത്തെ കാലത്തെ പ്രത്യേക സാഹചര്യത്തിലൊക്കെ തന്നെ അദ്ദേഹത്തെ ശരിയായ ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിദഗ്ധ ഉപദേശമൊന്നും കിട്ടാത്തതിൻ്റെയൊക്കെ ഭാഗമായി ആ അദ്ദേഹം പടുത്തുയർത്തിയ എല്ലാ ബിസിനസ്സും അതേപോലെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പഠനത്തോടൊപ്പം ഇതുപോലുള്ള ജോലി ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിറ്റ്കോ സംഘടിപ്പിച്ച ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ഒരു വ്യവസായ സംരംഭകത്വ സെമിനാറിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് ഒരു വ്യവസായത്തിൻ്റെ ഒരു ബാലപാഠങ്ങൾ മനസ്സിലാക്കി, ഒരു വ്യവസായം എങ്ങനെ ആയിരിക്കണം, എങ്ങനെ തുടങ്ങണം എന്നതിൻ്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കുകയും ആ ബാലപാഠങ്ങൾക്കനുസരിച്ചായി പിന്നീട് എൻ്റെ ചിന്തകളും മറ്റ് അതുപോലെയുള്ള കാര്യങ്ങളും. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാമൻ, അതുപോലെ എൻ്റെ ജ്യേഷ്ഠൻ, ഇവരൊക്കെ ഓട്ടോ ഇലക്ട്രീഷ്യന്മാരായിരുന്നു. ഓട്ടോ ഇലക്ട്രീഷ്യന്മാരെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പഴയ ബാറ്ററി പൊളിച്ചെടുത്ത് അത് വീണ്ടും റീബിൽഡ് ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു മെയിനായിട്ട് അവരുടെ ജോലി. അപ്പം ഞാനും ഈ ജോലി അവരെ സഹായിക്കുന്ന കാര്യത്തിൽ പോകുമായിരുന്നു. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള ഈ ബാറ്ററിയുടെ പ്ലേറ്റ് വരുന്നത് അന്ന് ബോംബെയിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഇവരത് വാങ്ങി ഇവിടെ വെച്ച് അസംബിൾ ചെയ്തിട്ട് പുതിയ ബാറ്ററി ആക്കി കൊടുക്കുന്ന ജോലിയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ ബാറ്ററി പ്ലേറ്റ് ക്ലീനാക്കി, രാത്രി ബാറ്ററി പ്ലേറ്റ് ക്ലീനാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തലയിലൂടെ ഉദിച്ചൊരാശയമാണ്, എന്തുകൊണ്ട് ഈ ബാറ്ററി പ്ലേറ്റ് ഇവിടെ ഉണ്ടാക്കിക്കൂടാന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെ ബാറ്ററിയുടെ ആ ബാറ്ററി ഉണ്ടാക്കുന്നതിനാവശ്യമായ സാങ്കേതിക വിദ്യ പഠിക്കലായി പിന്നീടുള്ള പ്രവർത്തനം. അങ്ങനെ ഞാൻ സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ബാറ്ററിയുടെ ടെക്നോളജി പഠിച്ചു, ടെക്നിക്കൽ നോഹവ് വാങ്ങി ചെറിയ നിലയിൽ ബാറ്ററി പ്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങി വന്നു. ആ തുടക്കമാണ് ഇന്ന് ഓറിയോൺ കേരളത്തിലെ നമ്പർ 1 മാറിയത്. എന്നെ സ്വാധീനിക്കുന്ന ഒരു അവസ്ഥ, എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു എൻ്റെ റോൾ മോഡൽ യഥാർത്ഥത്തിൽ. അപ്പം ജോലി ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ള ഒരു വ്യവസായത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബാറ്ററി പ്ലേറ്റ് നന്നാക്കുമ്പോൾ എന്നിൽ വന്നിട്ടുള്ളൊരു ഒരു ഫ്ലാഷാണ് യഥാർത്ഥത്തിൽ. അതിനുശേഷം അത് സ്വായത്തമാക്കുന്നതിന് എന്നെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, എണ്ണി പറയാൻ പറ്റാത്ത തരത്തിലുള്ള ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അത് ബാങ്ക് മാനേജർമാർ തൊട്ട് താഴെ തലയിൽ കിടക്കുന്ന സാധാരണക്കാരായ സർക്കാർ ജീവനക്കാർ വരെ ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ടാവും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്.
അപ്പം നമ്മൾ അതിനു വേണ്ടി കിട്ടാത്ത ലൈസൻസ് കിട്ടാനാവശ്യമായ രീതിയിലുള്ള നല്ലപാടുകൾ എടുത്ത് നടപടിക്രമങ്ങൾ എടുത്തുകൊണ്ട് പോയി പലതരത്തിലുള്ള ആളുകളുടെ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും നമ്മൾ അവിടേക്ക് എത്തിച്ചേർന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ വളർന്ന് ഒരു വളർച്ചയുടെ ഒരു ഘട്ടം വന്നപ്പോൾ നമ്മൾ ഒരു ടീമിനുണ്ടാക്കി. പിന്നെ ആ ടീമിലൂടെ നമ്മൾ വളരുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. എൻ്റെ കമ്പനിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥത്തിലുള്ള മൂന്ന് മുദ്രാവാക്യങ്ങൾ ഒന്ന് കൃത്യത, വേഗത, സംഘബലമാണ്. കൃത്യത എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആവുക. വേഗത എന്ന് പറഞ്ഞാൽ നാളെയുടെ ടെക്നോളജി ഇന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുക. സംഘബലം എന്ന് പറഞ്ഞാൽ ടീം വർക്ക് തന്നെ. അപ്പോൾ ഇവിടെ എല്ലാ ആളുകൾക്കും, ഈ പുതിയ ആളുകളായാലും പഴയ ആളുകളായാലും, എൻ്റെ ഒരു വേറൊരു കാര്യം കൂടി പറയാം, ഞാൻ ഈ സ്ഥാപനം 2002 ആരംഭിച്ച അന്ന് തൊട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് 99% ആളുകളിവിടെ. അപ്പം അവരുടെ ഒരു സംഘബലം, അവരുടെ ഒരു ടീം സ്പിരിറ്റാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തെ ഓറിയോണിനെ തിളങ്ങുന്ന, കുറേയും കൂടി തിളങ്ങുന്ന നക്ഷത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയുന്നത്. ഒരു സംരംഭകൻ എല്ലാ ദിവസവും ഓരോ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. ഒരു സംരംഭകൻ എന്ന് പറഞ്ഞാൽ ആ തരം വെല്ലുവിളികളെ, ആ തരം പ്രതിസന്ധികളെ ക്രിയാത്മകമായി നേരിട്ട് അതിനെ പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു വെല്ലുവിളി എന്നൊന്ന് പറയാമോ? എല്ലാ ദിവസവും വെല്ലുവിളി ഉണ്ടാവും, എല്ലാ ദിവസവും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ വളരെ കൂളായി കാമായി ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. പിന്നെ കാലാനുസൃതമായ നിയമങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിനോട് യോജിച്ച് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. ഇപ്പം GST വന്നു, അതിന് മുമ്പ് നോട്ട് നിരോധനം വന്നു. ഇതൊക്കെ തന്നെ കാലാനുസൃതമായ, നമ്മളൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ അതിനെയൊക്കെ ബോധപൂർവം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെഗറ്റീവ് അവസ്ഥയൊക്കെ മാറ്റിയെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഒരു വ്യവസായ ഒരു സംരംഭകനെ സംബന്ധിച്ച് ആവശ്യം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തുതരും, എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്തുതരും എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയാൽ ഉറപ്പാണ് പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ പ്രകൃതി വരെ നമുക്ക് ഗൂഢാലോചന ചെയ്യും. അതാണ് ഞാൻ അതിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ധാരാളം ഉണ്ടായിട്ടുണ്ട്, കാരണം ഇതൊരു ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്, ഒരു റിപ്പീറ്റഡ് ബൈയിങ് പ്രോഡക്റ്റാണ്. സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമർ കോഴിക്കോട് ഉണ്ടാക്കുന്ന പൂവാട്ടുപറമ്പിൽ വെച്ചുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പലതും ഞാൻ നേരിട്ടിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി 3 വർഷം റീപ്ലേസ്മെൻറ്റുള്ള ബാറ്ററിയുമായി ഞാൻ മാർക്കറ്റിൽ ചെന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് പല ആളുകളും, നിങ്ങൾ 3 കൊല്ലം നിൽക്കുന്നുള്ളതിന് എന്താണ് ഉറപ്പെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നേരിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുറിച്ച് വെച്ച ഒരു കാര്യമുണ്ട്, ഇതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്, കാലം തെളിയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണ ഇൻവെർട്ടറിന് ഇന്ന് മറ്റാരും നൽകാത്ത റീപ്ലേസ്മെൻറ്റ് വാറണ്ടി, 5 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ള ഒരേ ഒരു പ്രോഡക്റ്റ് സാധാരണ ഇൻവെർട്ടറിന് ആദ്യമായിട്ട് പിന്നെ മാർക്കറ്റിൽ വിപണിയിൽ എത്തിച്ചത് ഓറിയോൺ ബാറ്ററിയാണ്. അതുപോലെ ധാരാളം കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ 3 കൊല്ലം ഉണ്ടാവും എന്നുള്ള ചോദ്യം പോലെ തന്നെ. പക്ഷേ അതിനൊക്കെ നമ്മൾ കൃത്യമായി വളരെ സത്യസന്ധമായ രീതിയിൽ നമ്മളുടെ ഡീലർമാരെയും ഇലക്ട്രീഷ്യന്മാരെയും ഡിസ്ട്രിബ്യൂട്ടർമാരെയും ഒക്കെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ. അതിന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യം, ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. ഞാൻ എൻ്റെ ബാറ്ററിയോട് സംസാരിക്കാറുണ്ട് എന്നാണ് ഞാൻ എല്ലാ എൻ്റെ ഡീലർമാരോടും പറയാറുള്ളത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഓരോ മേഖലയിലും അതിൻ്റെ ക്വാളിറ്റി അഷുറൻസ് ആക്കുന്ന എല്ലാ മേഖലയിലൂടെയും നമ്മൾ എല്ലാ ദിവസവും കടന്നു പോകുന്ന ഒരാളെന്ന് നൽകി എവിടെയൊക്കെ എന്തൊക്കെ സാധ്യതകൾ ഫാൾട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഇടപെടുകയും ഇതൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ് എന്ന് ബോധ്യപ്പെടുത്താനും പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ സ്കൂട്ടറിൽ ബാറ്ററി പ്ലേറ്റ്, ഒരു പഴയ സ്കൂട്ടറിനകത്ത് ബാറ്ററി പ്ലേറ്റ് വെച്ചുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. അന്ന് 19 രൂപ 20 രൂപയ്ക്കാണ് എൻ്റെ പ്രോഡക്റ്റ് ഞാൻ വിൽക്കുന്നത്. അന്ന് ബോംബെയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റിൻ്റെ വില 15 രൂപ 16 രൂപ. ഈ 16 രൂപയുടെ പ്രോഡക്റ്റിനെ കോമ്പറ്റ് ചെയ്യുന്നത് ഞാൻ 19 രൂപയുടെ പ്രോഡക്റ്റ് ആയിട്ടാണ്. അത് ഞാൻ എൻ്റെ ഒരു ആത്മവിശ്വാസവും എൻ്റെ ഇതിലുള്ളൊരു താല്പര്യവും ഇതിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് എൻ്റെ ഒരു പാഷനും ഒക്കെ മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ഈ ലെഡ് ബാറ്ററിക്കകത്ത് വരുന്ന ലെഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്
ഹാനികരമായ ഒരു വസ്തുവാണ് ശരിക്കും ലെഡ് എന്ന് പറഞ്ഞത്. എന്നാൽ പോലും അന്നത്തെ അതിജീവനത്തിൻ്റെ ഭാഗമായി ബാറ്ററി പ്ലേറ്റ് നക്കി വരെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഇന്നത്തെ ഒരവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ അത് ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ കസ്റ്റമറെ ബോധ്യപ്പെടുത്താൻ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന രൂപത്തിലേക്ക് സത്യസന്ധമായി അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതെല്ലാ ദിവസവും ഇങ്ങനെ ഓരോന്നും സംഭവിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ചൊന്നും പറയാൻ എൻ്റെ ഓർമ്മയിൽ യഥാർത്ഥത്തിൽ ഇല്ല. അതിൻ്റെ ഒരു മൂല്യത്തെക്കുറിച്ച്, നമുക്ക് 1 കിലോ അരി വാങ്ങിക്കുന്നു. ഇപ്പോൾ 1 കിലോ അരി വാങ്ങിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ എത്ര ഉണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും ആ ബോധ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ അതിൻ്റെ പ്രോഡക്റ്റിനെ പിന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, എൻ്റെ ബാറ്ററിയുടെ വില മറ്റാരേക്കാളും വലിയ വിലയുള്ള ഒരു സാധനമാണ്, അതിന് പിന്നെ 15 വർഷത്തെ വാറണ്ടി നിന്നും ഉണ്ടെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളിത് വിശ്വസിക്കില്ല. അപ്പോൾ ആളുകൾക്ക് ബോധ്യമാവുന്ന രൂപത്തിലുള്ള ഒരു വില നിർണയവും അതുപോലെ തന്നെ ആളുകൾക്ക് കുറേയും കൂടിയും സ്വീകാര്യമാകുന്ന രീതിയിലുള്ള പാക്കിംഗ് സംവിധാനങ്ങളും ആളുകൾക്ക് കുറേയും കൂടി സ്വീകാര്യമാകുന്ന രൂപത്തിലുള്ള ടെക്നിക്കൽ നോഹവും ഒക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒന്നാമത് ടെക്നിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള പ്രോഡക്റ്റുകൾക്ക് അത് അനിവാര്യമാണ്. ആ രീതിയിൽ അവർക്ക് വിരൽത്തുമ്പത്ത് അല്ലെങ്കിൽ ഒരു കോളിൽ ഒരു ഞങ്ങൾക്ക് വിൽപ്പനാനന്തര സേവനം കിട്ടും എന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഏത് പ്രോഡക്റ്റിനെയും വിൽക്കാൻ പറ്റും എന്ന് തന്നെ. ഞാൻ കോർപ്പറേറ്റുകളോടാണ് മത്സരിക്കുന്നത്. യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് പ്രോഡക്റ്റുകളോട് മത്സരിച്ച് കേരളത്തിലെ ഒന്നാമനായി എന്ന് പറയുന്നത് തന്നെയാണ്. അതിന് കാരണക്കാരായിട്ടുള്ള എൻ്റെ ടീമിനോടുള്ള എൻ്റെ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ചില ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ നോക്കാം. സോ ഐ വിൽ ആസ്ക് യു സെർട്ടൺ ക്വസ്റ്റ്യൻസ് നൗ, തിങ്ക് അബൌട്ട് ദം. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു പിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മുടെ ആത്മവിശ്വാസം വഹിക്കുന്ന പങ്ക് എന്താണ്? ഒരു ആശയത്തെക്കുറിച്ച് ഒരു പിച്ച് നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കാൻ എന്തൊക്കെ പോയിന്റുകൾ മനസ്സിൽ സൂക്ഷിക്കണം? നമുക്ക് കുറച്ച് ഗോൾഡൻ റൂൾസ് പാലിക്കാം. 1, നിങ്ങളുടെ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുക. 2, നിങ്ങളുടെ സ്വരവും സമയവും മോഡ്യുലേറ്റ് ചെയ്യുക. 3, നിങ്ങളുടെ ഉള്ളടക്കം രൂപപ്പെടുത്തുക. 4, നിങ്ങളുടെ USP വിൽക്കുക. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും, എന്താണ് USP? യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പൊസിഷൻ എന്ന് വെച്ചാൽ ഏതൊരു കമോഡിറ്റിയും നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് മാത്രം സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമുണ്ടാവും അതിൽ. അതിനെയാണ് നമ്മുടെ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഏതൊരു പ്രസൻറ്റേഷനും ഒരു പിച്ചാവാം, പക്ഷേ കേൾക്കുന്ന ആൾക്ക് കൺവിൻസിങ് ആകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ മാത്രമേ അതൊരു ശരിക്കുള്ള പിച്ചാവുകയുള്ളൂ, അല്ലേ? കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഐഡിയയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ട്, പലരോടും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനി നമുക്ക് നിങ്ങൾ ചിന്തിച്ച ആ ബിസിനസ് ഐഡിയ മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിച്ചിങ് ഒന്ന് ട്രൈ ചെയ്യാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു 1 മിനിറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണെന്നും ആ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് കസ്റ്റമേഴ്സ് വാങ്ങണം എന്നും ഉള്ള ഒരു പിച്ച് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ ടീച്ചറുമായി ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുമായി ഹാഷ്ടാഗ് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാം. അപ്പം മിസ്, എനി ഹെൽപ്പ് ഫ്രം യുവർ സൈഡ്? എനിക്ക് ഉറപ്പായിരുന്നു അപർണ ആ ചോദ്യം ചോദിക്കുമെന്ന്. സോ നിങ്ങൾക്ക് നല്ലൊരു പിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. 1, നിങ്ങളുടെ സ്വപ്നത്തെയും സംരംഭക ആശയത്തെയും നിങ്ങൾ എങ്ങനെ കൊണ്ടുവന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു നല്ല ആമുഖം കൊടുക്കുക. 2, ബിസിനസ് യാത്രയുടെ ആദ്യ ദിവസങ്ങൾ, ആ സമയത്ത് നിങ്ങളുടെ വികാരങ്ങളും ചിന്തകളും. 3, ആ ജേണിയിൽ നിങ്ങളെ പിന്തുണയ്ക്കുകയും നിങ്ങളുടെ ആശയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ. 4, നിങ്ങൾ നേരിട്ട പോരാട്ടങ്ങളും വെല്ലുവിളികളും വിജയകരമായി മറികടന്നതിനെ കുറിച്ച്. നിങ്ങൾ പഠിച്ച പാഠങ്ങൾ പങ്കിട്ടുകൊണ്ട് അവസാനിപ്പിക്കുക. അതൊരു കസ്റ്റമറിനെക്കുറിച്ചോ നിങ്ങളുടെ ആശയത്തെക്കുറിച്ചോ ഉള്ള ഒരു കഥയാകാം. ഇത് വളരെ ഡിഫറെൻ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലേ? അപ്പം മറക്കാതെ നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളുടെ പിച്ചിൻ്റെ വീഡിയോ നിങ്ങളുടെ ടീച്ചറുമായി ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഹാഷ്ടാഗ് ഉപയോഗിച്ച്
സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുമായി ഷെയർ ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്ന് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിയാലോ. നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ നമ്മുടെ ആശയങ്ങൾ അഥവാ ബിസിനസ് ആശയങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് നമ്മുടെ ബിസിനസ് ഐഡിയക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു പിച്ച് തയ്യാറാക്കുന്നത് എന്നുകൂടി നമ്മൾ ഇന്ന് പഠിച്ചു. ധൈര്യമായി മുന്നോട്ട് പോയി ഈ ആക്ടിവിറ്റി ചെയ്തു നോക്കുക. ഇത് നിങ്ങളുടെ അവതരണ രീതിയെയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന കഴിവിനെയും സഹായിക്കും. ഇത് നിങ്ങളുടെ സംരംഭക ആശയങ്ങളിൽ മാത്രം ഒതുക്കാതിരിക്കുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസിനെ നമുക്കൊന്നുകൂടി ഒന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുവരെയുള്ള ഒരു ബിസിനസ് ജേണി, അതെത്ര ചെറുതായിക്കോട്ടെ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതുകൂടാതെ പുതിയ ഗോൾസ് നമ്മളുടെ ലൈഫിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾ ടീച്ചറുമായി പങ്കുവയ്ക്കുക അഥവാ ഹാഷ്ടാഗ് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.